നുൻചിതുവനസ്തഹസിനു നമുക്ക് കവിത ചൊല്ലാം ആസ്വദിക്കാം. ഇവിടെ ഒരു കവിതയുണ്ട്, നമ്മുടെ ബുക്കിലെ അവസാനത്തെ കവിതയും അവസാനത്തെ പാഠവുമാണ്. ഇത് നല്ല ഈണത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കുക. നമ്മളിവിടെ ഇതിൻ്റെ അർത്ഥങ്ങൾ വിശദീകരിക്കുകയാണ്. അൽ ആമിലുൽ മുജിദ്ദു, കഠിനാധ്വാനിയായ തൊഴിലാളി, അതാണ് ഈ കവിതയുടെ പേര്. ആമിലി മീൻസ് തൊഴിലാളി, അൽ മുജിദ്ദു കഠിനാധ്വാനിയായ. അക്ബല റജുലുൻ യസ്റ ഷജറ, ഒരാൾ ഒരു മരം നടാനിറങ്ങി. ഷജറത്ത് മരം നടുക, അതായത് മരത്തൈ വൃക്ഷത്തൈ നടാൻ വേണ്ടി ഒരാൾ വന്നു. തൻഷുറു ലില്ലൻ തുഅത്തിയ സമറ, തണലും പഴങ്ങളും തരുന്ന മരം. തൻഷുറു ലില്ലൻ തണൽ വിരിക്കുക, തുഅത്തിയ സമറ ഫലങ്ങൾ പഴങ്ങൾ തരിക, പഴങ്ങൾ തരികയും തണൽ വിരിക്കുകയും ചെയ്യുന്ന ഒരു മരം നടാൻ വേണ്ടി ഒരാൾ വന്നു. ഫഅതാ തിഫ്ലുൻ, അപ്പോഴൊരു കുട്ടി വന്നു. ലിയുസാഇദഹു, അയാളെ സഹായിക്കാൻ, മരം നടാൻ വന്ന ആളെ സഹായിക്കാൻ മറ്റൊരു കുട്ടി കൂടെ വന്നു. കാമർ റജുലു ഇലൈഹി വശക്കറ, ഒരു കുട്ടി തന്നെ സഹായിക്കാൻ വന്നത് കണ്ടപ്പോൾ അയാൾ, ആ മരം നടാൻ വന്നയാൾ ആ കുട്ടിക്ക് നന്ദി പറഞ്ഞു. വഹുന റജുലുൻ യബ്നീദാറൻ, ഇനി കുറച്ചങ്ങോട്ട് നോക്കിയാൽ അവിടെ മറ്റൊരാളെ കാണാം. അയാൾ എന്താണ് ചെയ്യുന്നത്? യബ്നീദാറൻ, അയാളൊരു വീട് നിർമ്മിക്കുകയാണ്. ബന യബ്നി മീൻസ് നിർമ്മിക്കുക. യഅമലു ഫീഹ ലൈല നഹാറ, അയാൾ അവിടെ രാത്രിയും പകലും ജോലി ചെയ്യുന്നുണ്ട്. യഅമലു, അയാൾ ജോലി ചെയ്യുന്നു. ഫീഹ അവിടെ, ലൈല നഹാറ രാത്രിയും പകലും, രാവും പകലും ജോലി ചെയ്യുകയാണ്. വയ്യു ആ വിനുഹു ബാലു രിജാലിൻ, അയാളെ ചില ആളുകൾ സഹായിക്കുന്നുണ്ട്. ആവനയു ആ വിനു മീൻസ് സഹായിക്കുക. വയ്യു ആ വിനുഹു, അയാളെ സഹായിക്കുന്നുണ്ട്. ആരെ? ഈ വീട് നിർമ്മിക്കുന്നയാളെ സഹായിക്കുന്നു. ആര്? ബാലു രിജാലിൻ, ചില ആളുകൾ, അയാളെ സഹായിക്കാൻ കുറെ പേരുണ്ട്. വലഹ യബ്നൂനൽ അസ്വാറ, ആ വീടിനവർ ചുവരുകൾ നിർമ്മിക്കുകയാണ്. യബ്നൂന, അവർ നിർമ്മിക്കുന്നു. ലഹ, ആ വീടിന്. അൽ അസ്വാറ, ചുവരുകൾ, ഭിത്തികൾ. ഹാദൽ മസ്നഉ സറഹുൻ ആലിൻ, ഇവരുണ്ടാക്കുന്ന ഈ ഒരു മസ്നഉ, ഈ ഒരു നിർമ്മിതി, അത് സറഹുൻ ആലിൻ, വലിയൊരു കൊട്ടാരമാണ്, ഉയർന്നു നിൽക്കുന്ന വലിയൊരു കൊട്ടാരമാണ് ഉണ്ടാക്കുന്നത്. തഅമുറുഹു ഐദിൽ ഉമ്മാലി, അത് നിർമ്മിക്കുന്നത് എന്താണ്? തൊഴിലാളികളുടെ കൈകളാണ്. തഅമുറുഹു, അതിനെ ഉണ്ടാക്കുന്നത് ഐദി കരങ്ങളാണ്, കൈകളാണ്. ആരുടെ കരങ്ങൾ? അൽ ഉമ്മാലി, തൊഴിലാളികളുടെ കൈകളാണ് ആ ബിൽഡിങ് ഉണ്ടാക്കുന്നത്. തഅമലു മിസ്ല ഹലിയത്തി നഹ്ലിൻ, അവർ ചെയ്യുന്ന ജോലി എന്തുപോലെയാണ്? ഒരു തേനീച്ചക്കൂടിനെ പോലെ, ഒരു തേനീച്ചക്കൂട് ഉണ്ടാക്കുന്നത് പോലെ, അത്രയും ശ്രദ്ധയോടെയാണ് അവരത് നിർമ്മിക്കുന്നത്. ഹലിയത്ത് നഹലി മീൻസ് തേനീച്ചക്കൂട്, നഹലി തേനീച്ച. തഅമലു ഫി അസ്മിൽ അബുത്വാലി, അവരവിടെ ജോലി ചെയ്യുന്നു. ഫി അസ്മിൽ അബുത്വാലി, യോദ്ധാക്കളുടെ മനക്കരുത്തോടെ, അതായത് അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണ്. മിസ്ലൽ ജസദിൽ വാഹിദി കാനു, അവരെല്ലാവരും ഒറ്റ ശരീരം പോലെയാണ്, ഒറ്റ ശരീരം പോലെയാണ് അവരെല്ലാവരും ജോലി ചെയ്യുന്നത്. അതായത് എല്ലാവരും പരസ്പരം വളരെ ഐക്യത്തോടെയാണ് ജോലി ചെയ്യുന്നത്. ഭിന്നിപ്പൊന്നുമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ജോലി ചെയ്യുകയാണ്. കുല്ലും മിൻഹും, അവരിൽ എല്ലാവർക്കും ഈ അരിഫു ദൗറ, തൻ്റെ റോൾ എന്താണെന്നുള്ളത് അറിയാം. അതായത് താൻ എന്ത് ജോലിയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് അവരിൽ ഓരോരുത്തർക്കും അറിയാം. നഹനു ജമീഅൻ, നമ്മളെല്ലാവരും, ജസദുൻ വാഹിദുൻ, ഒറ്റ ശരീരമാണ്, എല്ലാവരും ഐക്യത്തിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ. ബി തആവുനിഹിൽ മൗല അമറ, നമ്മുടെ ഉടമസ്ഥൻ്റെ, അതായത് അള്ളാഹുവിൻ്റെ സഹായത്തോടെ നമ്മളിങ്ങനെ ഒറ്റക്കെട്ടായി, ഒറ്റ ശരീരം പോലെ നമ്മൾ ജീവിക്കേണ്ടതാണ്. സലീം അബ്ദുൽ ഖാദിർ എന്ന കവിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. തൊഴിലിൻ്റെ മഹത്വവും അതേപോലെ എല്ലാവരുടെയും ഇടയിലുള്ള ഒരുമയുടെ, ഐക്യത്തിൻ്റെ മഹത്വവുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കവിതയാണിത്.
ഇനി നതജാവബു, നമുക്ക് ഉത്തരം പറയാം. മൂന്ന് ചോദ്യങ്ങൾ ഇവിടെയുണ്ട്, അവയുടെ ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മാദാ യസ്റ ഉർ റജുലു, ആ റജുല് എന്താണ് കൃഷി ചെയ്യുന്നത്, എന്തായിരുന്നു അയാൾ നടാൻ പോകുന്നത്. യസ്റ ഉർ റജുലു ഷജറത്തൻ, അയാളൊരു മരമാണ് നടുന്നത്. ലിമ ജാ അത്തിഫിലു, കുട്ടി എന്തിനാണ് വന്നത്. ജാ അത്തിഫിലു ലിയുസാ ഇദർ റജുല, ആ റജുലിനെ സഹായിക്കാൻ വേണ്ടിയാണ് കുട്ടി വന്നത്. കൈഫ യഅമലുൽ ജമീഉ, എല്ലാവരും എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്. യഅമലുൽ ജമീഉ ബിൽ ഇത്തിഹാദി, എല്ലാവരും ഐക്യത്തോടെയാണ് ജോലി ചെയ്യുന്നത്. ജമീഉ മീൻസ് എല്ലാവരും, ഇത്തിഹാദ് ഐക്യം, ഒരുമയോടെയാണ് എല്ലാവരും ജോലി ചെയ്യുന്നത്. ഇനി അടുത്ത പേജിൽ, നക്തശിഫ് മിനൽ മൻലൂമാതി താലിയ, താഴെയുള്ള കവിതകളിൽ നിന്നും നമുക്ക് കണ്ടെത്താം. താഴെ മൂന്ന് കവിതകൾ കൊടുത്തിട്ടുണ്ട്. മാ യുവാഫിഖു ലഹനൽ മൻലൂമി അൽ ആമിലുൽ മുജിദ്, അൽ ആമിലുൽ മുജിദ് എന്ന കവിതയുടെ ഈണവുമായിട്ട് യോജിക്കുന്ന ഈണമുള്ള കവിത നമുക്ക് കണ്ടെത്താം. വനുൻഷിദുഹു, എന്നിട്ടത് ചൊല്ലാം. അപ്പോൾ ആദ്യം അൽ ആമിലുൽ മുജിദ് എന്ന കവിത നല്ല ഈണത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കുക, എന്നിട്ട് അതേ ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്ന കവിത ഏതാണെന്ന് ഇതിൽ നിന്നും കണ്ടെത്തുക, അത് നിങ്ങൾ ചെയ്യുക. അടുത്ത പേജിൽ, നക്തശിഫു മിനൽ മൻലൂമി, കവിതയിൽ നിന്നും നമുക്ക് കണ്ടെത്താം, അലാമിലുൽ മുജിദ് എന്ന കവിതയിൽ നിന്നും കണ്ടെത്താം. അസുതൂർ അൽ മുവാഫിഖത ലിസുവരി താലിയത്തി, താഴെയുള്ള ചിത്രങ്ങളുമായിട്ട് യോജിക്കുന്ന വരികൾ നമ്മുടെ കവിതയിൽ നിന്നും കണ്ടെത്താം. സുതൂർ മീൻസ് വരികൾ, കവിതയിലെ വരികളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഏത് വരികൾ, അൽ മുവാഫിഖത യോജിക്കുന്ന, ലി സുവരി താലിയ, താഴെയുള്ള സുവർ ചിത്രങ്ങളുമായിട്ട് യോജിക്കുന്ന വരികൾ കണ്ടെത്തണം. വനുൻഷിദുഹ, എന്നിട്ടത് നമുക്ക് ചൊല്ലാം. ചിത്രങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രം, ഒരാൾ ഒരു വീട് നിർമ്മിക്കുന്നതാണ്. വീട് നിർമ്മിക്കുന്നതുമായിട്ട് യോജിക്കുന്ന ഒരു വരി നമ്മുടെ കവിതയിലുണ്ട് അല്ലേ. ഏതാണ് ആ വരി? വഹുന റജുലുൻ യബ്നി ദാറ, ഇതാണ് ആ വരി. രണ്ടാമത്തെ ചിത്രം, ഒരാള് ഒരു വൃക്ഷത്തൈ നടുകയാണ്. ഇതുമായിട്ട് യോജിക്കുന്ന വരി ഏതാണ്? നമ്മുടെ ഒന്നാമത്തെ വരി തന്നെയാണ്. മൂന്നാമത്തെ ചിത്രം, കുറെ കുട്ടികൾ ഒരുമിച്ച് നിൽക്കുകയാണ്, ഒത്തൊരുമിച്ച് ഒരു ശരീരം പോലെ നിൽക്കുകയാണ്. ഇതുമായിട്ട് യോജിക്കുന്ന ഒരു വരി ഏതാണ്? നഹനു ജമീഅൻ ജസദുൻ വാഹിദ്, നമ്മളെല്ലാവരും ഒറ്റ ശരീരം പോലെയാണ് എന്നതാണ് ആ ചിത്രവുമായിട്ട് യോജിക്കുന്നത്. ഇനി നൻലിമുൽ മൻലൂമ ബിസ്തിഖ്ദാമിൽ മുഫ്രദാത്ത്, മുഫ്രദാത്ത് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ബിസ്തിഖ്ദാമി മീൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കവിത ചൊല്ലാം. താഴെ വീണ്ടും മറ്റു ചില കവിതകൾ കൊടുത്തിരിക്കുന്നു, നമുക്ക് ചൊല്ലി നോക്കാം. ഇവിടെ മൂന്ന് കവിതയുണ്ട്, രണ്ട് വരികളുള്ള മൂന്ന് കവിതകളാണ്. അതിൽ ഒന്നാമത്തെ കവിതയിലെ വാക്കുകളെല്ലാം ഇവിടെ ഉണ്ട്, പക്ഷെ രണ്ടാമത്തെ കവിതയിലെയും മൂന്നാമത്തെ കവിതയിലെയും പല വാക്കുകളും വിട്ടുപോയിട്ടുണ്ട്, അത് നമ്മൾ പൂരിപ്പിക്കണം. ഒന്നാമത്തെ കവിത ഒന്ന് ചൊല്ലി നോക്കാം. ഇന്ദന കിത്തുൻ സുഹീറുൻ, ഞങ്ങളുടെ അടുക്കൽ ചെറിയൊരു പൂച്ചയുണ്ട്. ഇന്ദന, ഞങ്ങളുടെ അടുക്കലുണ്ട്. കിത്തുൻ, ഒരു പൂച്ച. എങ്ങനെയുള്ള പൂച്ചയാണ്? സുഹീറുൻ, ചെറിയ. അബിയലുല്ലൗനി ജമീലുൻ, വെളുത്ത നിറമുള്ള സുന്ദരനായ പൂച്ച. അബിയല്, വെളുത്ത, ലൗനി, നിറം. അബിയലു ലൗനി, വെളുത്ത നിറമുള്ള. ജമീലുൻ, ഭംഗിയുള്ള പൂച്ച. കിത്തുന കിത്തുൻ അലീഫുൻ, ഞങ്ങളുടെ പൂച്ച ഇണക്കമുള്ള പൂച്ചയാണ്. കിത്തുന, ഞങ്ങളുടെ പൂച്ച. കിത്തുൻ, അതൊരു പൂച്ചയാണ്. എങ്ങനെയുള്ള പൂച്ചയാണ്? അലീഫുൻ, ഇണക്കമുള്ള, ഞങ്ങളോട് നല്ല ഇണക്കം കാണിക്കുന്ന പൂച്ചയാണ്. യഅക്കുലുൽ ഫീറാന ലൈലൻ, രാത്രിയായാൽ അത് എലികളെ തിന്നും. യഅക്കുലു, അത് തിന്നും. അൽ ഫീറാന, എലികളെ. ഫഅറുൻ ജംഉ ഫീറാൻ, എലികൾ. ലൈലൻ, രാത്രി. ഇതാണ് ഒരു കവിത. ഇതേ രൂപത്തിൽ തന്നെയാണ് അടുത്ത രണ്ട് കവിതകളും വേണ്ടത്. അവയിലെ വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്, എന്നാൽ ആ വാക്കുകൾ ഇവിടെ കാണാം. ഇവിടെ നിന്നും യോജിക്കുന്ന വാക്കുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ കവിതകളിൽ ചേർത്ത് കൊടുക്കണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണ്. നശീത്തുൻ, ഉന്മേഷവാനായ. കബീറുൻ, വലിയ. അഹ്മർ, ചുവന്ന. അമീനുൻ,
വിശ്വസ്തനായ, അസ്ഫർ മഞ്ഞ, അൽ മസ്കൻ വീട്, അൽ ഹമീല ഉറച്ച, യഹ്റുസു ഉഴുതുന്നു, നിലം ഉഴുതുവല്ലോ, അതാണ് യഹ്റുസു, കിളക്കുക എന്നൊക്കെ പറയും. ഇനി രണ്ടാമത്തെ കവിത നമുക്ക് ചൊല്ലി നോക്കാം. ഇന്ദന കൽബുൻ, ഞങ്ങളുടെ അടുക്കൽ ഒരു കൽബുണ്ട്, ഒരു പട്ടിയുണ്ട്. ഇവിടെ ഇന്ദന കിത്തുൻ സൊഗീറുൻ എന്നാണ് പറഞ്ഞത്, ഞങ്ങളുടെ അടുക്കൽ ചെറിയൊരു പൂച്ചയുണ്ട്. അതേപോലെ ഇന്ദന കൽബുൻ, നമ്മൾ താഴെ കണ്ട വാക്കുകളിൽ നിന്നും കബീറുൻ എന്ന വാക്ക് ഇവിടെ വെക്കാം. ഇന്ദന കൽബുൻ കബീറുൻ, ഞങ്ങളുടെ അടുക്കൽ വലിയൊരു പട്ടിയുണ്ട്. ഇനി ഇവിടെ അബിയലുൽ ലൗനി ജമീലുൻ എന്നാണുള്ളത്. നമ്മൾ പട്ടിയുടെ നിറം ഏത് കൊടുക്കണം, താഴെ രണ്ട് നിറങ്ങളുണ്ട്, അസ്ഫർ അഹ്മർ എന്നിങ്ങനെ രണ്ട് നിറങ്ങൾ അവിടെ പറഞ്ഞിരുന്നു. നമ്മൾ അസ്ഫർ എന്ന് കൊടുക്കാം. അപ്പോൾ അസ്ഫറുൽ ലൗനി ജമീലുൻ, മഞ്ഞ നിറമുള്ള ഭംഗിയുള്ള ഒരു പട്ടി. കൽബുന ഡാഷ് ഡാഷ് കിത്തുന കിത്തുൻ അലീഫുൻ, ഞങ്ങളുടെ പൂച്ച ഇണക്കമുള്ള പൂച്ചയാണ്. അതേപോലെ കൽബുന കൽബുൻ അമീനുൻ, ഞങ്ങളുടെ പട്ടി വിശ്വസ്തനായ പട്ടിയാണ്, അങ്ങനെ ചേർത്ത് കൊടുക്കാം. യഹ്റുസു, അത് കാവൽ നിൽക്കുന്നു. യഹ്റുസു ഡാഷ് ലൈൽ, അത് രാത്രിയായാൽ കാക്കുന്നു, കാവൽ നിൽക്കുന്നു. എന്തിനാണ് പട്ടി കാവൽ നിൽക്കുക? താഴെ ഉള്ള വാക്കുകളിൽ അൽ മസ്കന എന്ന വാക്ക് ഇവിടെ വെച്ചാൽ അർത്ഥം ശരിയാകും അല്ലേ. മസ്കൻ്റെ അർത്ഥം വീട് എന്നാണ്. അപ്പോൾ യഹ്റുസുൽ മസ്കന ലൈലൻ, രാത്രിയായാൽ അത് വീട് കാക്കുന്നു, പട്ടി രാത്രി വീടിന് കാവൽ നിൽക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ കവിത നമ്മൾ പൂർണ്ണമായും ചെയ്തു. ഇനി മൂന്നാമത്തെ കവിത നോക്കാം. ഡാഷ് ഡാഷ് കവിയുൻ, കവിയുൻ മീൻസ് ശക്തനായ. അപ്പോൾ ഞങ്ങളുടെ അടുക്കൽ ശക്തനായ എന്തോ ഉണ്ട്. എന്താണ് ശക്തനായ ഉള്ളത്? അടിയിലത്തെ വരിയിൽ നോക്കിയാൽ കാണാം, സൗറ് എന്ന് കാണാം. സൗറുനാ സൗറുൻ, ഞങ്ങളുടെ കാള അല്ലേ. അപ്പോൾ കാളയാണുള്ളത്. കാള എന്ന സൗറ് എന്ന വാക്ക് ഇവിടെ വെച്ചു കൊടുക്കാം. ഇന്ദന സൗറുൻ കവിയുൻ, ഞങ്ങളുടെ അടുക്കൽ ശക്തനായ ഒരു കാളയുണ്ട്. ഇനി കാളയുടെ നിറമാണ് ഇവിടെ പറയേണ്ടത് അല്ലേ. അഹ്മറാണ് താഴെയുള്ള നിറം, അസ്ഫർ നമ്മൾ മേലെ പറഞ്ഞു. അതുകൊണ്ട് അഹ്മറുൽ ലൗനി ജമീലുൻ, ചുവന്ന നിറത്തിലുള്ള ഭംഗിയുള്ള കാള. ഒരു വരി ഓക്കെ ആയി. രണ്ടാമത്തെ വരി, സൗറുന ഞങ്ങളുടെ കാള സൗറുൻ, എങ്ങനെയുള്ള കാളയാണ്? നശീത്തുൻ എന്ന വാക്ക് ചേർത്ത് കൊടുക്കാം. ഉന്മേഷവാനായ കാളയാണ് സൗറുന സൗറുൻ നശീത്തുൻ, ഞങ്ങളുടെ കാള ഉന്മേഷവാനായ കാളയാണ്. അതെന്ത് ചെയ്യും? ഇനിയുള്ള രണ്ട് വാക്കുകളാണ് അതിവിടെ ചേർത്ത് കൊടുക്കാം. ഡേഷ് അൽ അർല, ഭൂമിയെ എന്തോ ചെയ്യും, ഭൂമിയെ കാള എന്ത് ചെയ്യും? ഉഴുതും അല്ലേ. അപ്പോൾ യഹ്റുസു എന്ന വാക്ക് ഇവിടെ വെക്കാം. യഹ്റുസുൽ അർല ഹമീലൻ, ഉറച്ചു നിൽക്കുന്ന ഭൂമിയെ അത് ഉഴുതുമറിക്കും. അപ്പോൾ ഈ കവിതയും ഓക്കെ ആയി. ഇനി ഇവിടെ നിങ്ങൾ എഴുതി പരിശീലിക്കാനാണ് രണ്ട് അക്ഷരങ്ങളാണ് ഇവിടെ ഉള്ളത്, സ്വാദും ല്വാദും. ഹത്തു റുഖയിൽ സ്വാദ് ഇങ്ങനെയും ല്വാദ് ഇങ്ങനെയുമാണ് എഴുതുന്നത്. ല്വാദിനെ ഇവിടെ കുത്തിയിടേണ്ട ആവശ്യമില്ല, ഇതേ രൂപത്തിൽ എഴുതിയാൽ മതി. ഇത് നിങ്ങൾ ഇവിടെ എഴുതി പരിശീലിക്കുക. ഇഹ്ഫൽ മിൻ സൗത്തി ആലത്തി തംബീഹി, അലാം സൗണ്ട് ചെറുതാക്കി വെക്കുക, കുറച്ച് വെക്കുക. ഫസൗത്തുഹ യല്ലുറുൽ മർല, അതിൻ്റെ സൗണ്ട് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ മീനിങ്. നമ്മളാദ്യം ചെയ്യേണ്ടത് ഈ ഷെയ്ഡ് രൂപത്തിൽ കാണുന്നതിൻ്റെ മേലെ കൂടെ എഴുതുക, അതിൻ്റെ ശേഷം ഓരോ വരിയിലായി കൊണ്ട് എഴുതുക. ഇവിടെ വാക്കിൻ്റെ അർത്ഥങ്ങളുണ്ട്. ഇതോടെ നമ്മുടെ ആറാം ക്ലാസ്സിലെ പാഠങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ആറാം ക്ലാസ്സിലുള്ള അറബിക് പാഠപുസ്തകത്തിലെ മുഴുവൻ, ഈ ബുക്കിലെ മുഴുവൻ പാഠങ്ങളും നമ്മൾ വീഡിയോ രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോകളും കാണാൻ വേണ്ടി മജന്ന അറബിക് ക്ലാസ് റൂം എന്ന ഈ യൂട്യൂബ് ചാനലിലെ STD6 എന്ന പ്ലേലിസ്റ്റിൽ പോയാൽ കാണാവുന്നതാണ്.